ജാഥയിൽ കാമ്പും ഉള്ളടക്കവുമുള്ള പ്രഭാഷണങ്ങൾ, ഭരണകൂടത്തിന് മുന്നിൽ മുട്ടുകിറക്കാത്ത നേതൃപാഠം, ഇടതുകൊണ്ടായി സത്യ പുഞ്ചിരിയോട് നേരിട്ട ധീരത, ക്യാമ്പസ് ജനാധിപത്യം എന്നത് അടിയുറച്ച തീരുമാനമാണ് എന്ന് പ്രഖ്യാപിച്ച നിലപാട്, വിവേചന ഭീകരതയുടെ ഇഴകൾക്ക് കണ്ണും കരളുമായി സാഹോദര്യം വിളിച്ചോതിയ നേതാവ് ഷംസീർ ഇബ്രാഹിം, സാഹോദര്യ രാഷ്ട്രീയത്തിന്റെ കണ്ണും കരളും ചങ്കും ഹൃദയവും നൽകിയ കേരള ക്യാമ്പസിന്റെ ചടുല ചെറുപ്പത്തിന്റെ പുതിയ പ്രതീക്ഷ ഷംസീർ ഇബ്രാഹിം ഈ സ്വീകരണ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. സാഹോദര്യ രാഷ്ട്രീയത്തിന്റെ കേരളത്തിന്റെ നമ്മളക്കാരെ സാഹോദര്യ രാഷ്ട്രീയത്തിന് ചെറിയ ചെറുപ്പത്തിന് നേതൃത്വം നൽകുന്ന ഷംസീർ ഇബ്രാഹിം ഈ സ്വീകരണ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ദേശീയ ജനറൽ സെക്രട്ടറി ലൈക് അഹമ്മദ് ഖാൻ, വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എ ഷഫീഖ് സാഹിബ്, പ്രിയ സുഹൃത്ത് ശ്രുതീഷ് കണ്ണാടി, വെൽഫെയർ പാർട്ടിയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് എം കെ അസ്ലം സാഹിബ്, വേദിയിലുള്ള ഈ സാഹോദര്യ രാഷ്ട്രീയ ജാഥയിൽ കരുത്തായി കൂടെ നിന്ന ജാഥയിലെ സ്ഥിരാംഗങ്ങൾ, ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, നാട്ടുകാരെ, എല്ലാവർക്കും ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുള്ള ഊഷ്മളമായ സാഹോദര്യ രാഷ്ട്രീയ വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുകയാണ്. ഒന്നാം തീയതി തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്നായിരുന്നു നമ്മൾ ഈ സാഹോദര്യ രാഷ്ട്രീയ ജാഥ ആരംഭിച്ചത്. ജാഥയിലെ തെക്ക് നിന്ന് വടക്കോട്ടുള്ള എല്ലാ ജില്ലകളും ആ ജില്ലകളിലെ ക്യാമ്പസുകളും യൂണിവേഴ്സിറ്റികളും ജനകീയ സമര മേഖലകളുമെല്ലാം ഈ ജാഥ സന്ദർശിക്കുകയുണ്ടായി. ഇന്നലെ കാസർഗോഡ് എത്തുന്നത് വരെ ജാഥയിൽ മഴ ഒരു വലിയ പ്രശ്നമായിരുന്നില്ല. ഇന്നലെ കാസർഗോഡ് എത്തിയപ്പോഴാണ് ശക്തമായ മഴ ഉണ്ടായത്. ജാഥയിലെ ചിലരെങ്കിലും ആശങ്കപ്പെട്ടിരുന്നു കാസർഗോഡ് ജില്ലയിലെ സ്വീകരണ പരിപാടികളും ജാഥയിലെ പര്യടനങ്ങളും മഴ കാരണം അതിൻ്റെ ഒരു ആവേശവും വീര്യവും ചോർന്നു പോകുമോ എന്ന്. പക്ഷേ കാസർഗോഡ് ജില്ലയിൽ ജാഥ പ്രവേശിക്കുമ്പോൾ മുതൽ ആ ജാഥയിലെ എല്ലാ അംഗങ്ങളെയും കാസർഗോഡ് ജില്ലയിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ തിരിച്ചയക്കുന്നത് വരെ മഴ തുടർന്നിട്ടുണ്ട്. അവിടെ നമ്മുടെ സ്വീകരണ പരിപാടികൾക്കോ നമ്മുടെ പ്രകടനത്തിനോ നമ്മുടെ സമാപന പരിപാടിക്കോ ആവേശത്തിൻ്റെയോ വീര്യത്തിൻ്റെയോ ഒരു കുറവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തൃശ്ശൂർ സമാപന പരിപാടിയിലും നമ്മുടെ നാട്ടിൽ സാങ്കേതികമായി പ്രഖ്യാപിക്കപ്പെട്ട റെഡ് ഓറഞ്ച് അലർട്ടുകൾ ഒരു പ്രതികൂല ഘടകമായി വരുമോ എന്ന് ആശങ്കപ്പെട്ടിരുന്നവരും ഉണ്ടായിരുന്നു. പക്ഷേ തൃശ്ശൂരിലെ നഗരപാതകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രകടനം ഈ സമാപന നഗരിയിലേക്ക് എത്തിച്ചേർന്നത്. കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ വളരെ ധീരതയോടുകൂടിയും ആത്മവിശ്വാസത്തോടുകൂടിയും നിശ്ചയദാർഢ്യത്തോടുകൂടിയും എഴുന്നേറ്റ് നിൽക്കുന്ന, അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുവാൻ കരുത്തും കഴിവുമുണ്ട് എന്ന് തെളിയിച്ച ഒരു ജാഥ കൂടിയായിരുന്നു ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ സാഹോദര്യ രാഷ്ട്രീയ ജാഥ. ഈ ജാഥ ഉയർത്തിയ രാഷ്ട്രീയ ആഹ്വാനങ്ങളെക്കുറിച്ച് വിവിധങ്ങളായ ക്യാമ്പസുകളിലും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമൊക്കെ പ്രസംഗങ്ങളിലൂടെയും സംസാരങ്ങളിലൂടെയും ലഘുലേഖകളിലൂടെയും
ജാഥ സന്ദർശിച്ച ഇടങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടുമൊക്കെ വിവേചനങ്ങളെ വിചാരണ ചെയ്യുക, വിധേയത്വങ്ങളോട് വിസമ്മതിക്കുക എന്ന രാഷ്ട്രീയ ആഹ്വാനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നമ്മൾ ധാരാളമായി സംസാരിച്ചിരുന്നു. കേരളത്തിലെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളിലേക്ക് ആ സന്ദേശം ഫലപ്രദമായി തന്നെ നമുക്ക് എത്തിക്കുവാൻ സാധിച്ചു എന്നാണ് കരുതുന്നത്. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ, കേരളത്തിലെ പൊതുസാമൂഹിക മണ്ഡലങ്ങളിൽ ഈ രാഷ്ട്രീയ മുദ്രാവാക്യത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നമ്മൾ ധാരാളമായി ഊന്നിയൂന്നി സംസാരിച്ചിരുന്നു. നമ്മൾ ഇനിയും അതിനെക്കുറിച്ച് തന്നെ വീണ്ടും സംസാരിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. വിധേയപ്പെടലുകൾക്ക് എല്ലാ തരത്തിലുള്ള വിസമ്മതങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ ജാഥ മുന്നോട്ട് പോയിരുന്നത്. വിധേയപ്പെടലുകൾ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറ്റൊരു വാക്ക് അടിമപ്പെടുക എന്നുള്ളതാണ്. ഞങ്ങൾ പറയുന്നിടത്ത് നിങ്ങൾ നിൽക്കണം, ഞങ്ങൾ പറയുന്നതേ, ഞങ്ങൾ നിശ്ചയിക്കുന്നതേ നിങ്ങൾ പറയാൻ പാടുള്ളൂ. നിങ്ങളുടെ നടത്തവും ഇരുത്തവും മുദ്രാവാക്യവും ശബ്ദവും അടക്കവും അനക്കവും നിങ്ങളുടെ രാഷ്ട്രീയ സാമൂഹിക പ്രതിനിധാനവും നിങ്ങളുടെ ശബ്ദവും നിങ്ങളുടെ മുദ്രാവാക്യങ്ങളും അങ്ങനെയെല്ലാം ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ഒരു സംഘവും ഒരു ശക്തിയും വിളിച്ചു പറയുന്നിടത്താണ് അടിമത്തം രൂപപ്പെടുന്നത്. ആ വിളിച്ചു പറയുന്നതിനെ അനുസരിക്കുന്നിടത്താണ് വിധേയത്വം രൂപപ്പെടുക. അങ്ങനെ വിളിച്ചു പറയുന്നതിൻ്റെ ധാരാളക്കണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിൽ നേരത്തെ ഉദ്ഘാടകനായ ലൈഖ് അഹമ്മദ് ഖാനും മുഖ്യപ്രഭാഷണത്തിലൂടെ ഷഫീഖ് സാഹിബുമൊക്കെ അതിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. കേന്ദ്രത്തിലെ സംഘപരിവാർ ചില പ്രത്യേക കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ വിധേയപ്പെടണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ കാര്യങ്ങൾ നമുക്ക് തൊടാൻ പോലും സാധ്യമല്ല എന്ന ബോധ്യം ഈ സമൂഹത്തിൽ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ദേശീയത, ദേശീയത്വ ബോധം എന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് യു എ പി എ ബില്ലും എൻ ഐ എ ബില്ലും ഒക്കെ പാസ്സാക്കുന്നിടത്ത് ദേശീയതയ്ക്കും ദേശസ്നേഹത്തിനും ദേശീയ ബോധത്തിനും വിരുദ്ധമായി വോട്ട് ചെയ്യുന്നവർ ആരുണ്ട് എന്ന ചോദ്യം ധൈര്യപൂർവ്വം തന്നെ മുഴക്കുവാൻ അക്കൂട്ടർക്ക് സാധിക്കുന്നത്. ആ വിരട്ടലുകൾക്ക് മുന്നിൽ അടിപതറിയവരും മുട്ടുമടക്കിയവരും അതിന് വിധേയപ്പെട്ടവരുമായ ജനപ്രതിനിധികളെയും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ രാജ്യം കാണുകയുണ്ടായി. യു എ പി എ നിയമഭേദഗതിയുമായി ബന്ധപ്പെട്ട്, എൻ ഐ എ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ദേശീയത്വ ബോധത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് സംഘപരിവാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സംഘപരിവാറിൻ്റെ എല്ലാ പ്രൊജക്റ്റുകളിലും നിങ്ങൾക്ക് ഈ ദേശീയത്വ ബോധം എന്ന അവരുടെ ഒരു ടൂളിനെ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും. നോട്ട് നിരോധിച്ചപ്പോൾ അവരതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്നാട്ടിൽ ഭീകര നിയമങ്ങൾ ചുട്ടെടുക്കുമ്പോൾ അവരതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നരേന്ദ്രമോദിയുടെ മേഘ സിദ്ധാന്തം പോലും ഈ സമൂഹത്തിലെ ചിലരെങ്കിലും അല്ലെങ്കിൽ പലരെങ്കിലും അതിനെ കണ്ണുമടച്ച് അംഗീകരിക്കേണ്ടി വരുന്നതിന് പിറകിലുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെയും വർക്ക് ചെയ്യുന്നത് ഈ ബോധമാണ് എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് വളരെ ലാർജ് സ്കെയിലിൽ ഇത്തരത്തിലുള്ള ഒരു ആശയം മുന്നിൽ വെച്ചുകൊണ്ട്, അതേപോലെ തന്നെ മറ്റൊരു വശത്ത് വികസനം എന്ന ആശയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ ജാഥ സന്ദർശിച്ച ചില സമരപ്പന്തലുകളെ കുറിച്ച് നമുക്കറിയാം. അത് എറണാകുളം ജില്ലയിലെ പുതുവൈപ്പ് സമരപ്പന്തൽ, അതേപോലെ തന്നെ ആലപ്പാട്ട് കരിമണൽ ഖനന വിരുദ്ധ സമരപ്പന്തൽ, ഇത്തരത്തിലുള്ള സമരപ്പന്തലുകൾ ഈ ജാഥ സന്ദർശിച്ചിരുന്നു. വികസനത്തെക്കുറിച്ച് ഈ ശക്തികൾ, അത് ഭരിക്കുന്നവർ ഏത് ആശയാടിത്തറയിലുള്ളവരായാലും, കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്നു, കേന്ദ്രത്തിൽ സംഘപരിവാർ ഭരിക്കുന്നു എന്ന വ്യത്യാസമേ ഉള്ളൂ. ഒരു വികസന പ്രൊജക്ട് ഈ സമൂഹത്തിന് മുമ്പിൽ വെക്കുന്നതോടുകൂടി അതിനെതിരിൽ ശബ്ദിക്കുന്നവരെ മുഴുവൻ വികസന വിരോധികളായി ചിത്രീകരിച്ചുകൊണ്ടും ആ വികസനത്തിന് മേൽ കൈവെക്കുന്നവരെ ഈ വിജയരാഘവനെ പോലെയുള്ള സി പി എമ്മുകാർ അവരുടെ മതം നോക്കി അവരെ അപരവൽക്കരിക്കുന്നതിനും നേതൃത്വം കൊടുക്കുന്നതായി, അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയുന്നതായി നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു ആശയത്തെ ഇവിടെ മുന്നിൽ വെക്കുന്നു, ആ ആശയത്തിനെതിരിൽ പ്രതിശബ്ദങ്ങൾ ഉയർത്തുന്നവരെ ചില പ്രത്യേകമായ പദാവലികൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ വേട്ടയാടുകയും അവരെ അപരവൽക്കരിക്കുകയും അവരെ ജയിലിലിടുകയും
അവരെ വംശഹത്യക്ക് വിധേയമാക്കുകയും അവർക്കെതിരിൽ ഉന്മൂലനത്തിന്റെ പ്രയോഗ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്ന ചെറുതും വലുതുമായ ധാരാളക്കണക്കിന് ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചില എക്സാമ്പിളുകളും നമ്മൾ ഈ അടുത്ത കാലത്തായി കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ പി സി ജോർജിനെയും അബ്ദുള്ളക്കുട്ടിയെയും പോലെയുള്ള രാഷ്ട്രീയ നേതാക്കൾ, അവരുടെ ശബ്ദം ഇന്ന് ഏത് സ്വരത്തിലാണ് കേരളത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ടി പി സെൻകുമാർ എന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് ശേഷം ഇപ്പോൾ ജേക്കബ് തോമസ് എന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും ആർ എസ് എസിനെ കുറിച്ച്, രാഷ്ട്രീയ സ്വയം സേവക് സംഘിനെ കുറിച്ച്, അതൊരു സാംസ്കാരിക സംഘടനയാണ് എന്ന അർത്ഥത്തിലുള്ള വർത്തമാനങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ജാഥ അത്തരത്തിലുള്ള വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മുട്ടുമടക്കിക്കൊണ്ടിരിക്കുന്ന, ഇനിയൊന്നും ചെയ്യാനില്ല എന്ന നിരാശാബോധത്തിൽ അധിഷ്ഠിതമായി കൊണ്ട് എല്ലാവിധത്തിലുള്ള പ്രതിരോധത്തിന്റെ ശബ്ദങ്ങളെയും മടക്കി വെച്ചുകൊണ്ടിരിക്കുന്നവരോട് പറഞ്ഞുന്ന, ആഹ്വാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമാണ് ആ അർത്ഥത്തിൽ വിധേയത്വങ്ങളോട് വിസമ്മതിക്കുക എന്ന് പറയുന്നത്. ആശ നഷ്ടപ്പെടാതെ, പ്രതീക്ഷ നഷ്ടപ്പെടാതെ, വളരെ ധീരതയോടുകൂടി ഇത്തരത്തിലുള്ള വംശീയതയുടെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അപരവൽക്കരണത്തിന്റെയും ഈ രാഷ്ട്രീയ മേധാവിത്വങ്ങളെ വളരെ ശക്തമായി വിചാരണ ചെയ്യുന്ന ഒരു ചെറുപ്പത്തിന്റെ നിർമ്മിതിക്ക് കൂടി വേണ്ടിയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് തിരുവനന്തപുരത്തു നിന്ന് കാസർഗോഡേക്ക് 20 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സാഹോദര്യ രാഷ്ട്രീയ ജാഥ കേരളത്തിൽ സംഘടിപ്പിച്ചത്. ഈ ജാഥ കേരളീയ വിദ്യാർത്ഥി സമൂഹത്തെയും കേരളീയ യുവജന സമൂഹത്തെയും കേരളത്തിലെ പൊതുസമൂഹത്തെയും അഭിമുഖീകരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തു നിന്ന് ജാഥ തുടങ്ങിയത്. പക്ഷെ ഒന്നാമത്തെ ദിവസം മുതൽ ഈ നാട്ടിലെ പോലീസ് സംവിധാനം, ആ പോലീസ് സംവിധാനത്തിലെ ഉത്തരവാദപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ, ഈ ജാഥയിൽ അണിനിരന്നിരിക്കുന്ന സംസ്ഥാന നേതാക്കളെ അടക്കമുള്ളവരെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് ജാഥ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് ആരംഭിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഉത്തരവാദപ്പെട്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് പോകുന്നുണ്ടോ? തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറയുന്നത് നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കോളേജാണ്. നിങ്ങൾക്കറിയാമല്ലോ അവിടെ എസ് എഫ് ഐയുടെ ചില ആധിപത്യം വളരെ ഭീകരമായ രീതിയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന കോളേജാണ്. അതുകൊണ്ട് നിങ്ങൾ ആ കോളേജിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, വിളിച്ചപ്പോഴൊക്കെയും ഈ ജാഥയിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്, ഉണ്ട്, ഞങ്ങൾ ആ കോളേജിലേക്ക് പോകും, ഞങ്ങൾ ആ കോളേജിന്റെ മുമ്പിൽ നിന്ന് ഈ ജാഥയ്ക്കുള്ള സ്വീകരണ പരിപാടി നടത്തുമെന്ന് തന്നെയാണ്. അത് എസ് എഫ് ഐയെ കുറിച്ചും എസ് എഫ് ഐയെ സംബന്ധിച്ച് യൂണിവേഴ്സിറ്റി കോളേജ് എന്താണെന്നും അവിടുത്തെ ഇടിമുറികളെ കുറിച്ചും അവിടുത്തെ ആയുധ ശേഖരത്തെ കുറിച്ചും അവിടുത്തെ സ്റ്റാലിനിസത്തെ കുറിച്ചും അറിയാഞ്ഞിട്ടില്ല. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് പോകും എന്ന് ഈ ജാഥയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ മുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ജാഥയുടെ അംഗങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങളെ അവിടെ എത്തുവാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഒരുപാട് മീറ്ററുകൾ തകല് വെച്ചുകൊണ്ട്, ബാരിക്കേഡുകൾ ഉയർത്തിക്കൊണ്ട് ഈ ജാഥയെ തടുത്തു നിർത്തുമെന്നവർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഈ ജാഥ മുന്നോട്ട് പോയി വൈകിട്ട് തിരുവനന്തപുരം ജില്ലയിലെ 4-ാമത്തെ സ്വീകരണ കേന്ദ്രമായ ഗവൺമെന്റ് ലോ കോളേജിന് മുമ്പിൽ ഈ ജാഥ എത്തുകയാണ്. ഈ ജാഥയെ സ്വീകരിക്കുവാൻ ഗവൺമെന്റ് ലോ കോളേജിലെ സാഹോദര്യ രാഷ്ട്രീയത്തിന്റെ പതാകവാഹകനായ റഹ്മാൻ ഇരിക്കൂറിന്റെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി സംഘം ഈ ജാഥയെ സ്വീകരിക്കാൻ വേണ്ടി ലോ കോളേജിന് മുമ്പിൽ നിൽക്കുന്നു. ജാഥ മുന്നോട്ട് പോകുന്നു. ജാഥയെ തടയാൻ വേണ്ടി ഗേറ്റിന് മുൻവശം നിലയുറപ്പിച്ചിരിക്കുന്ന വലിയൊരു സംഘം പോലീസ്, ആ പോലീസുകാർ ഞങ്ങളെ തടഞ്ഞപ്പോൾ ഞാൻ ആ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, കോളേജിന്റെ ഭരണം പോലീസിന്റെ കയ്യിലല്ല, ഒരു കോളേജിന്റെ ഉത്തരവാദപ്പെട്ട ആൾ ഈ കോളേജിന്റെ പ്രിൻസിപ്പളാണ്, അതുകൊണ്ട് പ്രിൻസിപ്പളോട് സംസാരിക്കണം, പോലീസുകാരോട് ഞങ്ങൾക്കൊന്നും സംസാരിക്കാനില്ല, അതുകൊണ്ട് നിങ്ങൾ വഴിമാറി തരണമെന്ന് പറഞ്ഞപ്പോഴാണ് ആ പോലീസുകാർ അവരുടെ യഥാർത്ഥത്തിലുള്ള മുഖം, അവരുടെ കാക്കിക്കുള്ളിൽ ഒളിച്ചു നിന്ന സഖാക്കളുടെ മുഖം പുറത്തെടുത്തത്. എസ് എഫ് ഐയുടെ പ്രവർത്തകർ, എസ് എഫ് ഐയുടെ ഗുണ്ടാ സംഘം ആ ലോ കോളേജിന്റെ അകത്ത് ക്യാമ്പസിനകത്ത് സംഘടിച്ചു നിന്ന് വളരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുക മാത്രമല്ല, ഈ ജാഥയ്ക്കെതിരിൽ കല്ലെറിയുക കൂടി ചെയ്യുകയാണ്. ആ കല്ലേറിൽ വെച്ചിട്ടാണ് എന്റെ തിരുവനന്തപുരത്തെ സഹപ്രവർത്തകർക്ക് തലയിൽ പരിക്കേറ്റത്. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ വയനാട് ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി വസീം അലിയുടെ തലയ്ക്ക് പരിക്കേറ്റത്. കല്ലെറിയുന്ന, പ്രകോപനപരമായി മനഃപൂർവ്വം സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന ആ എസ് എഫ് ഐ ക്രിമിനലുകളെയാണ് പോലീസുകാർ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു നോക്കിയപ്പോൾ, യാതൊരു കാരണവുമില്ലാതെ അങ്ങേയറ്റം ഭീകരമായ രീതിയിൽ ഉള്ള പോലീസിന്റെ നരനായാട്ടാണ്
ആ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ലോ കോളേജിന് മുമ്പിൽ പിന്നീട് അരങ്ങേറിയത് എന്നുള്ള കാര്യം കേരളം പിന്നീട് കണ്ടതാണ്. ഇവിടെ ഈ വേദിയിൽ ഈ ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ സംസ്ഥാന സെക്രട്ടറി അജീഷ് കളിക്കോട്ടിരിക്കുന്നു. അദ്ദേഹത്തെ പോലീസ് തെരഞ്ഞെടുത്ത് ആക്രമിക്കുന്നു. അദ്ദേഹത്തെ പിടിച്ച് പോലീസ് വണ്ടിയിലേക്ക് ഇടുന്നു. ആ പോലീസ് വണ്ടിക്കകത്ത് നിന്ന് അദ്ദേഹത്തിന്റെ നട്ടെല്ല് നോക്കി പോലീസ് അക്രമം അഴിച്ചുവിട്ടു. ആ പോലീസ് വാഹനത്തിനകത്തിരുന്നു കൊണ്ട് സഹോദരൻ അജീഷ് കിളിക്കോട്ട് രക്തം ഛർദ്ദിച്ചു. ഒരുപാട് പ്രവർത്തകരെ പോലീസ് വേട്ടയാടി. പോലീസ് കണ്ടവരെയൊക്കെ മർദ്ദിച്ചു. ഫ്രറ്റേണിറ്റിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എസ് നിസാർ അടക്കമുള്ള ഫ്രറ്റേണിറ്റിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എം ഷഫറിൻ അടക്കമുള്ള നേതാക്കളെയും പ്രവർത്തകരെയും ഭീകരമായ രീതിയിലാണ് ആ ലോ കോളേജിന് മുമ്പിൽ വെച്ച് പോലീസ് പെരുമാറിയത് എന്ന് നിങ്ങൾ അറിയണം. മീഡിയ പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് ക്യാമറ പിടിച്ചു വാങ്ങി. ആ ഞങ്ങളുടെ കലാസംഘത്തിൽ ഉണ്ടായിരുന്ന കലാ സാംസ്കാരിക പ്രവർത്തകരായിട്ടുള്ള ഫ്രറ്റേണിറ്റിയുടെ പ്രവർത്തകർ അവർ ട്രാവലറിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കെ ആ ട്രാവലർ വണ്ടിക്കകത്ത് കയറിയിട്ട് പോലും ഭീകരാന്തരം സൃഷ്ടിച്ചുകൊണ്ട് പോലീസ് അവരെ വിരട്ടിയോടിക്കുകയാണ്. ഈ ജാഥയിലെ മുഴുവൻ വണ്ടികളും പോലീസ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് അന്ന് അവിടെയുള്ള തിരുവനന്തപുരത്ത് ഉത്തരവാദപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങളോട് പറഞ്ഞത് ഈ ജാഥ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് ഈ ജാഥയുമായി മുന്നോട്ട് പോവുകയില്ല. അന്ന് ആ സംഭവത്തിന് ശേഷമാണ് ഈ പ്രഖ്യാപനം ഞാൻ നടത്തിയത്. ഒന്നാം തീയതി ജാഥ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചത് പോലീസിന്റെ ഈ വിരട്ടൽ കണ്ടിട്ട്, എസ് എഫ് ഐക്ക് വേണ്ടി പോലീസ് ചെയ്യുന്ന ഈ പണി കണ്ടിട്ട് തിരുവനന്തപുരത്ത് തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഈ ജാഥ തുടങ്ങിയത്. 20-ാം തീയതി തൃശൂർ നഗര മധ്യത്തിൽ ഏത് പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് വിദ്യാർത്ഥി യുവജന റാലിയും പൊതുസമ്മേളനവും ഈ ജാഥയുടെ ഭാഗമായി നടക്കുമെന്നുള്ളത് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് മർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത ആ പോലീസ് ഉദ്യോഗസ്ഥർ ഹെലികോപ്റ്ററിലെങ്കിലും വന്ന് ഈ പൊതുസമ്മേളനം ഒന്ന് കാണുന്നത് നന്നായിരിക്കും എന്നാണ് ആ പോലീസ് ഉദ്യോഗസ്ഥരോട് നമുക്ക് പറയാനുള്ളത്. അവർക്ക് നിർദ്ദേശം കൊടുത്ത എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും സംസ്ഥാന നേതാക്കളെ, ഈ പോരിച്ചൊരിയുന്ന മഴയത്തും തടിച്ചുകൂടിയിട്ടുള്ള ഈ പോരാളികളെ കാണുവാൻ അവർ തയ്യാറാകണമെന്നാണ് അവരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. സംസ്ഥാന സെക്രട്ടറി അജീഷ് കിളിക്കോട്ട് നിർബന്ധിത മെഡിക്കൽ റെസ്റ്റിലാണ്. അദ്ദേഹത്തിന് ഇനിയും വിശ്രമം ആവശ്യമുണ്ട്. അദ്ദേഹത്തെ മാത്രമല്ല, ഈ ജാഥ എറണാകുളം ജില്ലയിൽ എത്തിയപ്പോൾ ജാഥയിലെ സ്ഥിരാംഗങ്ങളും സംസ്ഥാന നേതാക്കളുമായ കെ എം ഷെഫറിനെയും സാന്ദ്ര എം ജെ യെയും അതേപോലെ എറണാകുളം ജില്ലയിലെ ഫ്രറ്റേണിറ്റിയുടെ ജില്ലാ നേതാക്കളെയും അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് പോലീസ് ഇടതുപക്ഷ ദാസ്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ജാഥ മലപ്പുറത്ത് എത്തിയപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനീഷ് പാറമ്പുഴക്കെതിരായിരുന്നു എസ് എഫ് ഐയുടെ ആ പെരിന്തൽമണ്ണ പോളിടെക്നിക്കിലെ ഗുണ്ടകളുടെ ആക്രമണം അരങ്ങേറിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നാം നിശ്ചയിച്ചുറപ്പിച്ച ഒരു പരിപാടി, കേരളത്തിൽ സാഹോദര്യ രാഷ്ട്രീയം എന്ന ഒരു ആശയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി യുവജന സമൂഹത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് നാം ഒരു പരിപാടി നടത്തണമെന്ന് വിചാരിക്കുമ്പോൾ അതിനുവേണ്ടി വലിയ സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇവിടെ നമുക്കറിയാം തിരുവനന്തപുരത്ത് ലോ കോളേജിൽ മാത്രമല്ല ജാഥ ആലപ്പുഴ എസ് ഡി കോളേജിൽ എത്തുമ്പോൾ അവിടെയും ഞങ്ങളെ സ്വീകരിക്കാനുണ്ടായിരുന്നത് രണ്ടു കൂട്ടരാണ്. കോളേജിനകത്ത് എസ് എഫ് ഐയുടെ വലിയൊരു ഗുണ്ടാസംഘം, കോളേജിന് പുറത്ത് പോലീസിന്റെ വലിയൊരു നിര. ജാഥ കോട്ടയം ജില്ലയിലെ എൻ ജി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെത്തുമ്പോൾ അവിടെയും സ്വീകരിക്കാനുണ്ടായിരുന്നത് ആ ക്യാമ്പസിനകത്ത് എസ് എഫ് ഐയുടെ ഒരു സംഘം, ക്യാമ്പസിന് പുറത്ത് പോലീസിന്റെ വലിയ മറ്റൊരു സംഘം. ഈ ജാഥ എറണാകുളം മഹാരാജാസ് കോളേജിലെത്തുമ്പോൾ 8 വരി പോലീസിനെ നിർത്തിയിട്ട് അവിടുത്തെ എ സി പി ലാൽജിയുടെ നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സംഘം ഈ ജാഥയെ തടുത്തു നിർത്തുവാൻ വേണ്ടി ഈ കോളേജ് ഗേറ്റിന് മുമ്പിൽ നിലയുറപ്പിക്കുകയാണ്. ഈ കോളേജ് ക്യാമ്പസിനകത്ത് എസ് എഫ് ഐയുടെ സംഘം നിലയുറപ്പിക്കുന്നു. ഞങ്ങളെ തടഞ്ഞ ഓരോ പോലീസ് ഉദ്യോഗസ്ഥരോടും പോലീസ് സേനയോടും ഈ ജാഥയുടെ ഉത്തരവാദപ്പെട്ട വ്യക്തികൾ ആ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞ കാര്യമുണ്ട്. പോലീസ് എന്നാൽ അധികാരത്തിന്റെ ഭാഗമാണ്. പോലീസിന്റെ ആ മറ ഭേദിച്ചാൽ അന്യായമായ കാരണങ്ങളും ചാർജുകളും ചുമത്തിക്കൊണ്ട് ഈ ജാഥയിലെ സ്ഥിരാംഗങ്ങൾ ഓരോരുത്തരെയായി, സംസ്ഥാന നേതാക്കൾ ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ അടച്ചുകൊണ്ട് ഈ ജാഥയെ തടസ്സപ്പെടുത്തുവാനുള്ള ഗൂഢനീക്കം നടന്നപ്പോൾ ഞങ്ങൾ അവിടെ വെച്ച് പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട്. ജാഥയെ തടുത്തുന്നത് പോലീസ് ആയതുകൊണ്ട് പോലീസിന്റെ ഗൂഢതന്ത്രങ്ങളെ ഞങ്ങൾ തിരിച്ചറിയുന്നു. പോലീസിന് പകരം എസ് എഫ് ഐ എങ്ങാനുമായിരുന്നു ഈ ജാഥയെ തടുത്തു നിർത്തിയതെങ്കിൽ എല്ലാവിധത്തിലുള്ള പ്രതിരോധങ്ങളെയും അതിജയിച്ചുകൊണ്ട് ക്യാമ്പസിനകത്തേക്ക് കടക്കുവാനുള്ള
തന്റെ ഇടം ഈ ജാഥയ്ക്കുണ്ട്. അത് വെറും വർത്തമാനമായിരുന്നില്ല കൂട്ടരെ. തൃശൂർ ജില്ലയിൽ ഈ ജാഥ എത്തിയപ്പോൾ തൃശൂർ ജില്ലയിലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുൻവശത്ത് വെച്ച് പോലീസിനൊപ്പം SFI കൂടി ഈ ജാഥയെ തടയുകയാണ്. പോലീസിനോട് ഞങ്ങൾ സംസാരിച്ചു, കാര്യങ്ങൾ വ്യക്തമായി വിശദീകരിച്ചു കൊടുത്തു. കാര്യങ്ങൾ അവിടുത്തെ പോലീസുകാർക്ക് മനസ്സിലായതുകൊണ്ട് അവരകത്തേക്ക് പ്രവേശിക്കുവാനുള്ള അനുമതി നൽകി. അനുമതി നൽകി അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ മുബാറക്കിന്റെ, തൃശൂർ ജില്ലയിലെ ജനറൽ സെക്രട്ടറി മുബാറക്കിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ആ GEC കുറച്ച് ചന്താരകങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾക്കകത്ത് പരിപാടി നടത്താൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. ആ ചന്താരകങ്ങളെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് തന്നെ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിനകത്ത് ഈ ജാഥയ്ക്ക് ഗംഭീരമായ സ്വീകരണം, പ്രിയമുള്ളവരെ, നമുക്ക് സംഘടിപ്പിക്കുവാൻ സാധിച്ചു. ജാഥ പാലക്കാട് എത്തുമ്പോൾ വളരെ ബോധപൂർവം ഈ ജാഥ സന്ദർശിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ക്യാമ്പസാണ് പാലക്കാട് നഗരമധ്യത്തിൽ തലയുയർത്തി നിൽക്കുന്ന SFI പാലക്കാട്ടെ ഇടത് സ്റ്റാലിനിസ്റ്റ് ചെങ്കോട്ടയായ വിക്ടോറിയ കോളേജ്. കഴിഞ്ഞ വർഷം ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ സംസ്ഥാന പ്രസിഡന്റ്, മുൻ സംസ്ഥാന പ്രസിഡന്റായ KV സഫീർ ഷാ അവിടെ ഒരു പരിപാടിക്ക് പോയപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള പാലക്കാട് ജില്ലയിലെ ഫ്രറ്റേണിറ്റിയുടെ നേതാക്കളെയും അകാരണമായി തടയുകയും ഫ്രറ്റേണിറ്റിയുടെ പരിപാടി തടസ്സപ്പെടുത്തുകയും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഫ്രറ്റേണിറ്റിയുടെ ജില്ലാ നേതാക്കളെ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്ത രീതിയിലുള്ള ജനാധിപത്യ വിരുദ്ധ കേന്ദ്രമായിരുന്നു ആ പാലക്കാട് വിക്ടോറിയ കോളേജ്. ആ പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഈ ജാഥ പ്രവേശിക്കുമ്പോൾ ആ കോളേജ് കെട്ടിടത്തിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും നിലയിൽ വിദ്യാർത്ഥി സമൂഹം ഈ ജാഥയെ സാഗൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ പ്രവർത്തകർ ഈ ജാഥയെ സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ വരാന്തകളിലൂടെ, അവിടുത്തെ മുറ്റങ്ങളിലൂടെ സ്വീകരിച്ച് ചുറ്റിക്കറങ്ങി ആനയിച്ചുകൊണ്ട് അവിടുത്തെ ഓപ്പൺ പ്ലാറ്റ്ഫോം സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് ആ വിക്ടോറിയ കോളേജിന്റെ നടുമുറ്റത്ത് ഈ ജാഥയുടെ സ്വീകരണ പരിപാടി നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ അജാസ് കോളേജിൽ എത്തുമ്പോൾ അവിടെ ഈ ജാഥയെ തൂക്കി വിളിച്ചുകൊണ്ട് ചെറുതാക്കാൻ നോക്കിയത് ഒരു അവിയൽ മുന്നണിയാണ്. അവിയൽ മുന്നണി എന്ന് പറഞ്ഞാൽ പറ്റില്ല. അവിയൽ മുന്നണി എന്താണെന്ന് വിശദീകരിച്ചാൽ, ആ മുന്നണിയിൽ KSU ഉണ്ട്, ആ മുന്നണിയിൽ SFI ഉണ്ട്, ആ മുന്നണിയിൽ MSF ഉണ്ട്. കേരളത്തിൽ ഒരുപക്ഷെ മറ്റൊരു കോളേജിലും നിങ്ങൾക്ക് അങ്ങനെ കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. കേരളത്തിലെ പ്രബല വിദ്യാർത്ഥി സംഘടനകളായ SFI MSF KSU ഒന്നിച്ചെതിർത്ത് മത്സരിച്ചിട്ട് പോലും ആ അവിയൽ മുന്നണിയെ പരാജയപ്പെടുത്തി യൂണിയൻ ഭരണം ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പസാണ് പൂപ്പലത്ത് പെരിന്തൽമണ്ണയിലെ അജാസ് കോളേജ് എന്ന് പറയുന്നത്. അവരെയും അരികിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ടാണ് ജാഥ മുന്നോട്ട് പോയത്. പെരിന്തൽമണ്ണ പോളിടെക്നിക്കിൽ ജാഥയിലെ സംസ്ഥാന നേതാക്കളടക്കമുള്ള ആളുകളെ കയ്യേറ്റം ചെയ്യുവാനുള്ള ശ്രമങ്ങളുണ്ടായി. അവരെയും അതിനെയും ആ പ്രതിസന്ധിയെയും മറികടന്നുകൊണ്ടാണ് ജാഥ മുന്നോട്ട് പോയത് എന്ന് നിങ്ങൾ അറിയണം. പ്രിയമുള്ളവരെ, ജാഥ കോഴിക്കോട് ജില്ലയിലെത്തിയപ്പോൾ അവിടെ പേരാമ്പ്രയിൽ ഒരു കോളേജ് ഉണ്ട്. ഇലക്ഷൻ പ്രചരണ വേളയിൽ K മുരളീധരൻ എന്ന കോൺഗ്രസ് നേതാവിന്റെ പ്രചരണ പരിപാടിയെ പോലും SFI സ്റ്റാലിനിസ്റ്റ് പദ്ധതികൾ കൊണ്ട് തടഞ്ഞു നിർത്തിയ പേരാമ്പ്ര CKG മെമ്മോറിയൽ കോളേജിൽ ഈ ജാഥ പോവുകയുണ്ടായി. ഈ ജാഥയെ പ്രവർത്തകർ സ്വീകരിക്കുകയുണ്ടായി. കുന്നുകയറി ഈ കാരവൻ ആ ക്യാമ്പസിനകത്ത് പ്രവേശിച്ചു. ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾ അഭിമുഖീകരിച്ചുകൊണ്ട് ജാഥാംഗങ്ങൾ സംസാരിക്കുക മാത്രമല്ല, ആ കോളേജ് പ്രിൻസിപ്പളിന്റെ ചേംബറിനകത്ത് കയറി ആ പ്രിൻസിപ്പളിനോടുകൂടി ഈ ജാഥയുടെ സന്ദേശം കൈമാറിക്കൊണ്ടാണ് പേരാമ്പ്ര CKG മെമ്മോറിയൽ കോളേജിനകത്ത് സാഹോദര്യ രാഷ്ട്രീയ ജാഥയുടെ സ്വീകരണ പരിപാടി നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ജാഥ പിന്നീട് പോകുന്നത് മടപ്പള്ളി കോളേജിലാണ്. ഏത് മടപ്പള്ളി എന്ന് ചോദിച്ചാൽ, ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് ദിനപത്രം വടക്കൻ മലബാറിലെ യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് അപരനാമത്തിൽ വിശേഷിപ്പിച്ച മടപ്പള്ളി കോളേജാണ്. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ സൽവ അബ്ദുൽ ഖാദറിനെയും ആദിലിനെയും പോലെയുള്ള ഫ്രറ്റേണിറ്റിയുടെ കഴിഞ്ഞകാല നേതാക്കൾ ധാരാളം ഭീകരമായ മർദ്ദനങ്ങളും പരിഹാസങ്ങളും കുത്തുവാക്കുകളും ഒറ്റപ്പെടുത്തലുകളും SFI ഗുണ്ടകളുടെ ഭാഗത്തു നിന്ന് നേരിട്ട ആ മടപ്പള്ളി കോളേജിന്റെ തിരുമുറ്റത്തും ഈ ജാഥയ്ക്ക് ഗംഭീരമായ സ്വീകരണങ്ങളാണ് അവിടെയുള്ള പ്രവർത്തകർ ഈ ജാഥയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ ജില്ലാ പ്രസിഡന്റ് സഹോദരൻ ജവാദമീർ, ജവാദമീറിനെ മർദ്ദിച്ച ക്യാമ്പസാണ് ഈ തലശ്ശേരിയിലെ ബ്രണ്ണൻ കോളേജ് എന്ന് പറയുന്നത്. ആ ബ്രണ്ണൻ കോളേജിനകത്തുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഈ ജാഥയുടെ സ്വീകരണ പരിപാടി നേരിൽ കണ്ടത്. അവിടുത്തെ പ്രവർത്തകർ
വളരെ ഗംഭീരമായ സ്വീകരണം ആ ബ്രണ്ണൻ കോളേജ് ക്യാമ്പസിനകത്തും ജാഥയ്ക്ക് വേണ്ടി ഒരുക്കുകയുണ്ടായി. പാലയാട്ട് ക്യാമ്പസിലെ നിയമവിദ്യാർത്ഥിയായ എറണാകുളം സ്വദേശിയായ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ അമൽ റാസിഖ് ബഹ്ലൂഖാന്റെ അഖിലാഖിന്റെ ബീഫ് രാഷ്ട്രീയത്തിനെതിരെ ആ കോളേജ് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ഉൾച്ചേർന്നിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടതിന്റെ പേരിൽ ബോധം പോകുന്നതുവരെ നിരന്തര മർദ്ദനങ്ങൾ അമൽ റാസിഖ് ഏറ്റുവാങ്ങിയ പാലയാട് ക്യാമ്പസ്, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ സലീൽ മുഹമ്മദ് ഭീകരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ആ പാലയാട് ക്യാമ്പസിനകത്തേക്കും ഈ സഹോദരി രാഷ്ട്രീയ ജാഥ പ്രിയമുള്ളവരെ പ്രവേശിക്കുകയുണ്ടായി. ഞാൻ ഈ ക്യാമ്പസുകൾ എന്തിനാണ് എണ്ണി എണ്ണി പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ മൂവ്മെന്റ് രൂപീകരിച്ച ഒന്നാം തീയതി തൊട്ട് ഈ സമൂഹത്തോട് ഫ്രിറ്റേണിറ്റി മൂവ്മെന്റ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു കാര്യമുണ്ട്, ഒരു പ്രശ്നമുണ്ട്. എന്താണ് ആ പ്രശ്നം എന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ക്യാമ്പസുകളുടെ മതിലുകൾക്കുള്ളിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പസ് ഫാഷിസത്തെ കുറിച്ചാണ് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് സഹോദരി രാഷ്ട്രീയ ജാഥ തിരുവനന്തപുരത്ത് എം ജി കോളേജിൽ പോകാതിരുന്നത്? എ ബി വി പിക്ക് മേധാവിത്വമുള്ള എ ബി വി പിയുടെ ശക്തി കേന്ദ്രമായ കോളേജുകളിൽ എന്തിനാണ് ജാഥ പോകാതിരുന്നത് എന്ന് പല സുഹൃത്തുക്കളും ചിലപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എ ബി വി പി എന്നല്ല ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. ഞങ്ങൾക്ക് ഏതേതൊക്കെ കോളേജുകളിൽ പ്രവർത്തകരുണ്ടോ ആ കോളേജുകളിലൊക്കെയും നമ്മൾ ഘടകങ്ങൾ ഉണ്ടാക്കിയിരിക്കും. ആ കോളേജുകളൊക്കെയും സാധ്യമാകുന്ന കോളേജുകളിലൊക്കെയും സന്ദർശിക്കുവാനുള്ള ഒരു ഷെഡ്യൂളാണ് ഈ ജാഥയുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയത്. അല്ലെങ്കിലും കേരളത്തിലെ കോളേജുകളിൽ എ ബി വി പിയും എസ് എഫ് ഐയും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അവരവർക്ക് മേധാവിത്വവും സ്വാധീനവും ശക്തിയുമുള്ള ക്യാമ്പസുകളിൽ എ ബി വി പിയും എസ് എഫ് ഐയും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തന പദ്ധതികളിൽ എന്തെങ്കിലും വ്യത്യാസമുള്ളതായി നമുക്കറിയില്ല. ഒരുപക്ഷെ ആശയതലത്തിൽ വ്യത്യാസമുണ്ടായിരിക്കും. എസ് എഫ് ഐ പറയുന്നത് അവരുടെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയാടിത്തറയിൽ നിന്നുകൊണ്ടുള്ള പല കാര്യങ്ങളാണെങ്കിൽ എ ബി വി പി അവർക്ക് സ്വാധീനവും ശക്തിയുമുള്ള ക്യാമ്പസുകളിൽ അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംഘപരിവാറിന്റെ സവർണ സാംസ്കാരിക ദേശീയതയുടെ ഹിന്ദുത്വ ഭീകരതയുടെ വർത്തമാനങ്ങളാണ്. ഇങ്ങനെ ഐഡിയോളജിയിൽ വ്യത്യാസമുണ്ട് എന്നതൊഴിച്ചാൽ പ്രയോഗത്തിനിരുകൂട്ടരും സമന്മാരാണ് എന്നുള്ളതാണ് കേരളത്തിന്റെ ക്യാമ്പസുകളിൽ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ എന്താണ് യഥാർത്ഥത്തിൽ ആ ക്യാമ്പസുകൾക്കുള്ളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വശം എന്ന് ഈ സമൂഹം ഗൗരവത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് ഈ ഫ്രിറ്റേണിറ്റി മൂവ്മെന്റ് ഇതിന്റെ രൂപീകരണത്തിന്റെ ഒന്നാം തീയതി മുതൽ കേരളീയ സമൂഹത്തോട് അതേപോലെ തന്നെ കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരോട് പലപ്പോഴും എസ് എഫ് ഐക്ക് മേധാവിത്വമുള്ള ക്യാമ്പസുകളിൽ അവരുടെ യൂണിയൻ ഉദ്ഘാടനത്തിന് വേണ്ടി അവിടെ പോകാറുള്ള കേരളത്തിലെ സെലിബ്രിറ്റികളോടക്കം കേരളത്തിലെ സാഹിത്യകാരന്മാരോടക്കം അവരോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എങ്ങനെയാണ് പലപ്പോഴും എസ് എഫ് ഐയുടെ നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ സ്ഥിരമായി ഉന്നയിക്കാറുള്ള ചില പല്ലവികളുണ്ട്. നോക്കൂ, കേരളത്തിലെ പല ക്യാമ്പസുകളിലും ഞങ്ങൾക്ക് ഇത്ര ഇത്ര രക്തസാക്ഷികളുണ്ട്. കേരളത്തിലെ വിദ്യാർത്ഥികൾ ഞങ്ങളെയാണ് തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഒരുപാട് ക്യാമ്പസുകളിൽ എസ് എഫ് ഐ യൂണിയനാണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നവർ ചോദിക്കാറുണ്ട്. നിങ്ങൾ മാധ്യമ ചാനലുകളിലെ ചർച്ചകൾ എടുത്തു നോക്കിയാൽ അവർ ഈ പല്ലവി നിരന്തരം ആവർത്തിക്കുന്നതായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ പ്രിയമുള്ളവരെ, ആ പവർ, ആ ഒരു ശക്തി എങ്ങനെയാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഈ എസ് എഫ് ഐ ഇത്തരത്തിൽ യൂണിയൻ ഭരണം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ നേർസാക്ഷ്യങ്ങളാണ് ഇപ്പോൾ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികൾ ഈ കേരളീയ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ സ്വതന്ത്രമായ, വളരെ നീതിപൂർവകമായ, വളരെ നിഷ്പക്ഷമായ, വളരെ തുറന്ന രീതിയിലുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെയല്ല കേരളത്തിൽ എസ് എഫ് ഐ അവരുടെ അധികാരം ഇവിടെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. മറിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ, ആ യൂണിവേഴ്സിറ്റി കോളേജ് ക്യാമ്പസിനകത്തെ എസ് എഫ് ഐ യൂണിറ്റ് എങ്ങനെയായിരുന്നു അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ്. അവിടെ 13 യൂണിറ്റ് കമ്മിറ്റി, ആ യൂണിറ്റ് കമ്മിറ്റി കോളേജിൽ നേരത്തെ എത്തിയാൽ അവരെങ്ങനെ ക്ലാസുകളായ ക്ലാസുകളിലൂടെ ക്യാമ്പസുകളിലെ മുക്കുമൂലകളിലൂടെ ഇങ്ങനെ റൗണ്ട്സ് എടുക്കും. അങ്ങനെ വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യുന്നത്? ഒരുതരം ക്യാമ്പസ് പോലീസിംഗിലൂടെയാണ് അവരവിടെ അധികാരം നിലനിർത്തിപ്പോയിരുന്നത്. അവിടെ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചിരിക്കുന്നത് കണ്ടാൽ അവർക്കെതിരെ അസഭ്യം പറയുകയാണ്, അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. എസ് എഫ് ഐയുടെ
പ്രസിദ്ധീകരണമായ സ്റ്റുഡൻസ് എന്ന അവരുടെ പ്രസിദ്ധീകരണത്തിന് വേണ്ടി നിർബന്ധിച്ച് കുട്ടികളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് പിരിവെടുക്കുകയാണ്. തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ച് ആ എസ് എഫ് ഐയുടെ ഏതേതൊക്കെ സമര പ്രതിഷേധ സംഘടനാ പരിപാടികളുണ്ടോ അതിനൊക്കെയും ഈ കോളേജിലെ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് വിളിച്ചിറങ്ങി ഇറക്കിക്കൊണ്ട് പോവുകയും ആരാണോ അതിനെതിര് പറയുന്നത് അവർക്കെതിരെ ഹിംസ വയലൻസ് പ്രയോഗിക്കുകയും ചെയ്തുകൊണ്ടാണ്. ഇത് കേരളത്തിൽ കേവലം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ മാത്രം പരിമിതപ്പെടുന്ന ഒരു പ്രശ്നമല്ല എന്ന് കേരളീയ സമൂഹത്തോട് ഈ മൂവ്മെന്റ് വളരെ കാലങ്ങളായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മഞ്ചേശ്വരം തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എസ് എഫ് ഐക്ക് ആധിപത്യമുള്ള ക്യാമ്പസുകൾ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അതൊക്കെയും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അതൊക്കെയും ഈ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന്റെ പതിപ്പുകളാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ അമർഷവും ഈ സഹനവും അതിന്റെ ഒരു മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ അണപൊട്ടി ഒഴുകിയ ഒരു പ്രതിഷേധം മാത്രമാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അവിടെ അഖിൽ എന്ന പേരുള്ള ആ കോളേജിൽ തന്നെ എസ് എഫ് ഐ പ്രവർത്തകനായ ഒരു വിദ്യാർത്ഥിയെ കുത്തിക്കൊലപ്പെടുത്തുവാനാണ് അവിടുത്തെ എസ് എഫ് ഐയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ ശ്രമിച്ചത്. ആയുസിന്റെ ദൈർഘ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അഖിൽ എന്ന വിദ്യാർത്ഥി ഇന്നും ജീവിച്ചിരിക്കുന്നത്. അഖിലിന്റെ നെഞ്ചു പിളർന്നുകൊണ്ട് ചോരയൊഴുകി. പക്ഷേ അഖിലിന്റെ ചോരയൊഴുകും മുമ്പ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഒഴുകിയ ഒരുപാട് ചോരത്തുള്ളികളുണ്ട്. ആ ചോരത്തുള്ളികളുടെ കഥയാണ് ഗണ്ണൻ കോളേജും പാലയാട് കോളേജും സി കെ ജി പേരാമ്പ്രയും മീൻചന്ത കോളേജും അതേപോലെ തന്നെ മടപ്പള്ളിയും എറണാകുളം മഹാരാജാസ് കോളേജും അടക്കമുള്ള കോളേജുകൾ കേരളത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പസ് ജനാധിപത്യം എന്നുള്ളത് ഈ മൂവ്മെന്റ് വളരെ ഗൗരവത്തിൽ തന്നെ നോക്കിക്കാണുന്ന ഒരു സംഗതിയാണ്. കേരളത്തിലെ ക്യാമ്പസുകളെ ആ ക്യാമ്പസുകളിൽ ആധിപത്യവും മേധാവിത്വവും ഉള്ള വിദ്യാർത്ഥി സംഘടനകൾ അങ്ങേയറ്റത്തെ വയലൻസ് പ്രയോഗിച്ചുകൊണ്ടാണ് ക്യാമ്പസുകളെ വളരെ സങ്കുചിതമാക്കപ്പെട്ട ഇടിമുറകളാക്കി ഇവിടെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ മറികടക്കണമെങ്കിൽ പ്രതിരോധം അതേപോലെ തന്നെ ജനാധിപത്യപരമായ ചെറുത്തുനിൽപ്പുകൾ അങ്ങേയറ്റത്തെ ധീരതയും ആത്മവിശ്വാസവും ഇരുകാലുകളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ ജനാധിപത്യ വിരുദ്ധ ഫാഷിസ്റ്റ് സംഘത്തെയും അതിന്റെ ആശയങ്ങളെയും ചെറുക്കുവാനുള്ള തന്റെ ഇടമുണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ തന്റെ ഇടമുള്ള ഒരു ചെറുപ്പത്തെയാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള ക്യാമ്പസുകളിൽ സംഭാവന ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നതിൽ എനിക്ക് അങ്ങേയറ്റ ചാരിതാർത്ഥ്യവും ആത്മാഭിമാന ബോധവുമുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കിനിയും മുന്നോട്ട് പോകാൻ തന്നെയാണ് നാം തീരുമാനിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ പൊതുസമൂഹവും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ശിവരഞ്ജിത്തിനെയും നസീമിനെയും പോലെയുള്ള പ്രതികളെ പിടിച്ചല്ലോ, അവർക്കെതിരെ ആക്ഷൻ എടുത്തല്ലോ, കേസ് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ മാറ്റി നിർത്തിയേക്കാം. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബോധ്യമാണ് കേവലം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അത്തരത്തിലുള്ള ധാരാളം കോളേജുകൾ ധാരാളം ക്യാമ്പസുകളുണ്ട്. അവിടെയൊക്കെയും ആ കോളേജുകളുടെ ജനാധിപത്യവൽക്കരണം എന്ന് പറയുന്നത് ഈ സംഘടന ഏറ്റെടുത്തിട്ടുള്ള തീരുമാനമായതുകൊണ്ട് ഈ മാർഗത്തിൽ നമുക്കിനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. പ്രിയമുള്ളവരെ, സാഹോദര്യ രാഷ്ട്രീയമെന്ന ഒരു രാഷ്ട്രീയ ആശയത്തെ കേരളത്തിലെ ക്യാമ്പസുകൾക്ക് വളരെ ഫലപ്രദമായി തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ പുതുതലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഈ രാഷ്ട്രീയ ആശയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ധാരാളക്കണക്കിന് ന്യൂ ജനറേഷൻ വിദ്യാർത്ഥികൾ ഈ മൂവ്മെന്റിൽ അണിചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ മൂവ്മെന്റിൽ അംഗത്വമെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ മൂവ്മെന്റിനോട് ചേർന്ന് നിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെയധികം പ്രതീക്ഷയോടുകൂടി അങ്ങേയറ്റത്തെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി എന്റെ പ്രിയമുള്ള ഫ്രറ്റേണിറ്റിയിൽ അണിചേർന്നിട്ടുള്ള സഹപ്രവർത്തകരെ, നമുക്ക് മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. നമുക്കെതിരിൽ വരുന്ന ഏതേതൊക്കെ ഭീഷണികൾ ഉണ്ടായാലും ഏതേതൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും എല്ലാ അർത്ഥത്തിലുള്ള വിരക്തലുകളെയും മതിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്നുള്ളത് ഇക്കഴിഞ്ഞ 20 ദിവസത്തെ സാഹോദര്യ രാഷ്ട്രീയ ജാഥയുടെ അനുഭവം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് പറയുവാൻ സാധിക്കും. പലപ്പോഴും ഫ്രറ്റേണിറ്റിയുടെ ആ അനുഭവത്തെ സ്ട്രൈസ് ആൻഡ് എഫക്റ്റ് എന്ന് വിളിക്കുവാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അമേരിക്കയിൽ ഒരു ഗായികയുണ്ടായിരുന്നു, അവരുടെ പേരാണ് സ്ട്രൈസ് ബാർബറ സ്ട്രൈസ് ആൻഡ് എന്ന് പറയുന്നത്. അവർ കാലിഫോർണിയയുടെ തീരപ്രദേശത്ത് അവരൊരു മനോഹരമായ മണിമാളിക ഇങ്ങനെ പടുത്തുയർത്തുകയാണ്. ആ നാട്ടിലെ ഒരു ഏരിയൽ ഫോട്ടോഗ്രാഫർ
ഖാദർ ഈ മനോഹരമായ മണിമാളികളുടെ ചിത്രം ആകാശത്ത് നിന്നെടുത്തുകൊണ്ട് അവരത് ഇന്റർനെറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ്. ഇന്റർനെറ്റിലേക്ക് തന്റെ സ്വകാര്യ ഇടമായ തന്റെ ഭവനത്തിന്റെ ചിത്രം അപ്ലോഡ് ചെയ്തതിൽ പിന്നെ ഈ ബാർബറ സ്ട്രീസാൻഡ് എന്ന ഗായിക കേസ് കൊടുക്കുകയാണ്. എന്റെ അനുവാദമില്ലാതെ എന്റെ വീടിന്റെ ചിത്രം ഇന്ന ഇന്ന ഫോട്ടോഗ്രാഫർ ആകാശത്ത് നിന്നെടുത്തുകൊണ്ട് അത് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. അയാൾക്കെതിരെ മാനനഷ്ടത്തിന് കേസെടുക്കണം. എനിക്ക് ഇത്ര തുക നഷ്ടപരിഹാരമായി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ബാർബറ സ്ട്രീസാൻഡ് എന്ന ഗായിക കേസ് ഫയൽ ചെയ്യുകയാണ്. ചരിത്രം പറയുന്നത് 2003 ഈ സംഭവം ഉണ്ടായത്. ഇവർ ഈ കേസ് ഫയൽ ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ആ വീടിന്റെ ഫോട്ടോ കണ്ട ആളുകളുടെ എണ്ണം 10 or 12 മാത്രമാണ്. പക്ഷേ ഇവർ ഈ കേസ് ഫയൽ ചെയ്തതിനു ശേഷം ധാരാളക്കണക്കിന് ആളുകൾ ഇത് വലിയ വിവാദമായി, ഇത് വലിയ വാർത്തയായി. ലോകമെമ്പുമുള്ള 4.5 ലക്ഷം ജനങ്ങളാണ് ഈ കേസ് ഫയൽ ചെയ്തതിനു ശേഷം അവരുടെ ഫോട്ടോ ഇന്റർനെറ്റിലൂടെ കണ്ടിട്ടുള്ളത്. ഒരു പ്രത്യേകമായ ഒരു വിഷയം തടുത്തു നിർത്തുന്നതിന് വേണ്ടി, ഒരു പ്രത്യേകമായ വിഷയം തടുത്തു നിർത്തുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള ആക്ഷൻ അതിന്റെ നേർ വിപരീത ഫലം ഉണ്ടാക്കുന്നതിനെയാണ് ഇംഗ്ലീഷ് ഭാഷയിൽ സ്ട്രീസാൻഡ് എഫക്ട് എന്ന് പറയുന്നതെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായ SFI ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ എത്ര തന്നെ ഞങ്ങളെ തടുത്തു നിർത്താൻ ശ്രമിച്ചാലും കേരളത്തിലെ ക്യാമ്പസുകളെ സ്ട്രീസാൻഡ് എഫക്ട് ആയി ഈ മൂവ്മെന്റ് ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നതാണ്. നിങ്ങൾ ഞങ്ങളെ തടുത്തു നിർത്താൻ ശ്രമിക്കുന്നതിന് ആനുപാതികമായിക്കൊണ്ട്, അതിന് 10 മടങ്ങ് ഇരട്ടി ആനുപാതികമായിക്കൊണ്ട് ഈ മൂവ്മെന്റ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ സ്വീകാര്യത നേടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പുതിയ കാലത്തെ രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ പ്രത്യേകതകളെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പഴയകാല രാഷ്ട്രീയ പ്രവർത്തന ശൈലിയെ മാറ്റി നിർത്തണമെന്നും ആ മുദ്രാവാക്യങ്ങൾ കേരളത്തിലെ പുതിയ തലമുറ ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യബോധം നിങ്ങൾ ആർജിച്ചെടുക്കണമെന്ന് മാത്രം രാഷ്ട്രീയമായ മുന്നറിയിപ്പിന്റെ ഭാഷയിൽ അവരോട് ഉണർത്തിക്കൊണ്ട് എന്റെ പ്രിയമുള്ള സഹപ്രവർത്തകരെ, എന്റെ പ്രിയമുള്ള സഹകാരികളെ, ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ ആവേശമായ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് അംഗങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ സാഹോദര്യ രാഷ്ട്രീയ ജാഥയുടെ പേരിലുള്ള ഊഷ്മളമായിട്ടുള്ള നന്ദിയും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ്.